നിന്റെ നാമം വാഴ്ത്തുവാനായി ഒരു പുല്ലാങ്കുഴലാകാം. ബാബിലോണിന്റെ അടിമത്തത്തിന് മുൻപ് എങ്ങനെയുള്ള ഒരു മഹത്വമുള്ള ജനതയായിരുന്നു ഇസ്രായേൽ എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു പ്രവാചകനായിരുന്നു ഹഗ്ഗായി. ബാബിലോണിന്റെ അടിമത്തത്തിന്റെ അവസരത്തിൽ എങ്ങനെയുള്ള ഒരു സഹനത്തിലൂടെ കടന്നുപോയ ഒരു ജനതയായിരുന്നു എന്ന് അറിയാവുന്ന പ്രവാചകൻ. ദേവാലയം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ദേവാലയം നിർമ്മിക്കുവാൻ ഇസ്രായേൽ ജനതയെ പ്രോത്സാഹിപ്പിച്ച വലിയ പ്രവാചകൻ. ദേവാലയം നിർമ്മിക്കുന്ന അവസരത്തിൽ ചില അവസരങ്ങളിൽ ദേവാലയം നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടായി. അപ്പോഴൊക്കെ ഇസ്രായേൽ ജനത സ്വന്തം താല്പര്യമനുസരിച്ച് സ്വന്തം വീടുകൾ നിർമ്മിക്കുവാൻ പോയപ്പോൾ ദേവാലയമാണോ ആദ്യമേ നിർമ്മിക്കേണ്ടതെന്ന് ഇസ്രായേൽ ജനതയെ ഉപദേശിച്ച വലിയൊരു പ്രവാചകനാണ് ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു സന്ദേശം ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന വലിയ സന്ദേശമാണ്. ഇത് തന്നെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ദൈവം സക്കായയോട് പറയുന്നത് ഇന്ന് ഈ ഭവനം രക്ഷപ്രാപിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ആ കള്ളനോടും കർത്താവ് പറഞ്ഞത് ഇന്ന് നീ എൻ്റെ കൂടെ പറദീസയിലായിരിക്കും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ കർത്താവിന് മുമ്പിൽ എങ്ങനെയായിരിക്കുന്നു, അതാണ് കർത്താവ് നമ്മളെ നോക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ പാപഭാരവും നാളത്തെ നമ്മുടെ ആകുലതകൾ ഒന്നുമല്ല കർത്താവിന് വേണ്ടത്. ഇന്ന് നീ കർത്താവിന്റെ മുമ്പിൽ എങ്ങനെയായിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഞാൻ കർത്താവിന് മുമ്പിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്.